അസ്സലാമു അലൈക്കും. ശാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനും രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന പ്രമുഖ പണ്ഡിതനുമായ ഇമാം നവവി റഹ്മഹുള്ളയുടെ ലഘുചരിത്രം. അബൂ സക്കരിയ മുഹിദ്ദീൻ യഹ്യ ബിനു ഷറഫ് അന്നവവി എന്നാണ് ഇമാം നവവി റഹ്മഹുള്ളയുടെ പൂർണ്ണമായ പേര്. ഹിജ്റ 631 ദമാസ്കസിലെ നവാ എന്ന ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു. ആ സ്ഥലത്തിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ നവവി എന്ന് വിളിക്കുന്നത്. സത്വൃദ്ധനായ തൻ്റെ പിതാവ് അദ്ദേഹത്തെ സംരക്ഷിക്കുകയും നന്നായി വളർത്തുകയും ചെയ്തു. ചെറുപ്പത്തിൽ തന്നെ അതിയായ ബുദ്ധിശക്തിയും വിജ്ഞാനദാഹവും പ്രകടിപ്പിച്ച തൻ്റെ കുഞ്ഞിനെ പഠിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും പിതാവ് ഒരുക്കിക്കൊടുത്തു. ഹിജ്റ 649 പിതാവ് അദ്ദേഹത്തെ ഉപരിപഠനാർത്ഥം ദമാസ്കസിലേക്ക് അയച്ചു. അന്ന് അദ്ദേഹത്തിന് 19 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദമാസ്കസ് അന്ന് മുസ്ലിം ലോകത്തെ ഏറ്റവും വലിയ വിജ്ഞാന കേന്ദ്രമായിരുന്നു. വ്യത്യസ്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന 300-ലേറെ ഉന്നത കലാലയങ്ങൾ ഉണ്ടായിരുന്നു അന്നവിടെ. അവയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു മദ്രസത്തുർ റവാഹിയ. ഇമാം നവവി റഹ്മഹുള്ള അവിടെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ പഠനം തുടങ്ങി. പഠനത്തിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവനും. ഭക്ഷണക്രമത്തിലോ സുഖസൗകര്യങ്ങളിലോ വേണ്ടത്ര താല്പര്യം അദ്ദേഹം കാണിച്ചിരുന്നില്ല. ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഹൃദയസ്ഥമാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും തൻ്റെ ഗുരുനാഥന്മാരെ മുഴുവനും ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു. കുറഞ്ഞ കാലം കൊണ്ട് തഫ്സീർ അഥവാ ഖുർആൻ വ്യാഖ്യാനം, ഹദീസ്, ഫിഖ് അഥവാ ഇസ്ലാമിക കർമ്മശാസ്ത്രം, ചരിത്രം തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം പ്രാവീണ്യം നേടുകയും പല കൃതികളും മനഃപ്പാഠമാക്കുകയും ചെയ്തു. പ്രഗത്ഭരായ നിരവധി പണ്ഡിതന്മാരുടെ ശിഷ്യത്വം സ്വീകരിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം പിതാവിൻ്റെ കൂടെ ഹജ്ജിന് പോവുകയും മാസങ്ങളോളം മക്കയിൽ താമസിക്കുകയും ചെയ്തു. പിന്നീട് ദമാസ്കസിൽ തിരിച്ചെത്തി. ഏതാണ്ട് 26 വർഷക്കാലം ഇമാം നവവി റഹ്മഹുള്ള ദമാസ്കസിൽ ചിലവഴിച്ചു. അവിടെ അദ്ദേഹം അധ്യാപനത്തിലും ഗ്രന്ഥരചനയിലും മുഴുകുകയുണ്ടായി. പിന്നീട് അദ്ദേഹം നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. കുറഞ്ഞ കാലയളവിനുള്ളിൽ നിരവധി പണ്ഡിതന്മാരെ വാർത്തെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തഫ്സീർ, ഹദീസ്, ഫിഖ് തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം ഒട്ടേറെ ഗ്രന്ഥങ്ങൾ എഴുതി. അവയിൽ പലതും വിശ്വപ്രസിദ്ധമായവയാണ്. ഇമാം നവവി റഹ്മഹുള്ളയുടെ പേര് പറയാത്തതും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കാത്തതുമായ ഒറ്റ കർമ്മശാസ്ത്ര ഗ്രന്ഥവും ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥവും മുസ്ലിം ലോകത്ത് ഇല്ലെന്നു തന്നെ പറയാം. അത്രമാത്രം സ്ഥാനവും മഹത്വവും കർമ്മശാസ്ത്രത്തിലും ഹദീസിലും കൈവരിച്ച മഹാനാണ് അദ്ദേഹം. ഷാഫിഈ കർമ്മശാസ്ത്രത്തിലെ സ്വഹീഹുകളെ തിരഞ്ഞെടുക്കുകയും പ്രകടപ്പെടുത്തുകയും ചെയ്ത തർജീഹിൻ്റെ മുജ്തഹിദ് എന്നും മുഫ്തി എന്നും മുഹദ്ദിറുൽ മദ്ഹബ് അഥവാ ഷാഫിഈ മദ്ഹബിൻ്റെ എഡിറ്റർ എന്നുമെല്ലാം അദ്ദേഹം അറിയപ്പെടുന്നു. മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് നാസിറുൽ മദ്ഹബ് അഥവാ ഷാഫിഈ മദ്ഹബിൻ്റെ സഹായി, അഷാഫിഈ അസ്സോയിർ, ചെറിയ ഷാഫിഈ, രണ്ടാം ഷാഫിഈ തുടങ്ങിയ സ്ഥാനപ്പേരുകളിൽ പറയപ്പെടാറുണ്ട്. ഇമാം നവവി റഹ്മഹുള്ള മദ്ഹബുപരമായി ഷാഫിഈ മദ്ഹബുകാരൻ മാത്രമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ കൃതികളുടെ സ്വീകാര്യത ഷാഫിഈ മദ്ഹബുകാർക്കിടയിൽ മാത്രം പരിമിതമല്ല. ഹനഫി, ഹംബലി, മാലിക്കി മദ്ഹബുകാരും അതുപയോഗപ്പെടുത്തുകയും അതിന് ആധികാരികത കൽപ്പിക്കുകയും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് അവർ ഷാഫിഈ മദ്ഹബിൻ്റെ മസ്തലകൾ ഉദ്ധരിക്കുമ്പോൾ നവവി റഹ്മഹുള്ളയുടെ കിതാബുകളാണ് കൂടുതലായി ഉപയോഗിക്കാറുള്ളത്. അദ്ദേഹത്തെയും
ഫിഖ്ഹിലുള്ള അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യത്തെയും നിരവധി പേർ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ചില പണ്ഡിതന്മാരുടെ പ്രധാന സാക്ഷ്യപത്രങ്ങൾ കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ഉദ്ധരിച്ചത് നമുക്കിങ്ങനെ വായിക്കാം. യുഗപ്രഭാവനായ ഇമാം നവവി റഹ്മഹുള്ള പേജ് 6265, SYS ബുക്സ് പ്രസിദ്ധീകരിച്ച യുഗപ്രഭാവനായ ഇമാം നവവി റഹ്മഹുള്ള എന്ന പുസ്തകത്തിലെ അവർ കൊടുത്ത ഇമാം നവവിയെ പറ്റിയുള്ള ഏതാനും ഉദ്ധരണികളാണ് ഇവിടെ ഞാൻ ഉദ്ധരിക്കുന്നത്. ഇമാം അസ്നവി റഹ്മഹുള്ള പറയുന്നു, ഇമാം നവവി റഹ്മഹുള്ള ഷാഫിഈ മദ്ഹബിൻ്റെ എഡിറ്ററാണ്, അതിൻ്റെ സംസ്കർത്താവ്, അതിനെ വ്യവസ്ഥപ്പെടുത്തിയവർ. അദ്ദേഹത്തിൻ്റെ പേര് ചക്രവാളം മുഴക്കെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാനവും വലിപ്പവും ലോകം മുഴുവനും ഉയർന്നു കേട്ടിരിക്കുന്നു. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ഇമാം നവവി റഹ്മഹുള്ള ഷാഫിഈ മദ്ഹബിൻ്റെ ഗുരുവാണ്, സമകാലികരിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനും. ഇമാം ദഹബി അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞു, ഷാഫിഈ മദ്ഹബിനെ മനസ്സിലാക്കാൻ അതിൻ്റെ തലവൻ ഇമാം നവവിയെ റഹ്മഹുള്ളയെ തന്നെയാണ്. ഇമാം ഷിഹാബ് ബിനുൽ ഹായിം പറയുന്നു, ഇമാം നവവി റഹ്മഹുള്ള മഹാപണ്ഡിതനായ ഹാഫിളാണ്, അതിബുദ്ധിമാനായ കർമ്മശാസ്ത്രജ്ഞൻ, മദ്ഹബിൻ്റെ എഡിറ്റർ, അതിനെ ക്രമപ്പെടുത്തിയവർ, അതിനെ സംസ്കരിച്ചവർ. ഇമാം ഇബ്നുൽ അത്താറിൻ്റെ സാക്ഷ്യപത്രം കൂടി ഉദ്ധരിക്കട്ടെ. അദ്ദേഹം പറയുന്നു, ഇമാം നവവി റഹ്മഹുള്ള മദ്ഹബിലെ ഹാഫിളാണ്, അതിൻ്റെ നിദാന നിയമങ്ങളും അടിസ്ഥാന വ്യവസ്ഥകളും ശാഖാപരമായ വിവരങ്ങളുമെല്ലാം അദ്ദേഹത്തിന് ഹൃദ്യസ്ഥമാണ്. ഓരോ പ്രശ്നത്തിലും സ്വഹാബത്തിൻ്റെയും താബിഈ പണ്ഡിതന്മാരുടെയും വീക്ഷണങ്ങൾ അദ്ദേഹത്തിനറിയും. അതുപോലെ പണ്ഡിത വീക്ഷണങ്ങളും അവരുടെ തെളിവുകളും അറിയും. ഇക്കാര്യങ്ങളെല്ലാം പൂർവികരുടെ മാർഗം പൂർണ്ണമായി അനുഗമിച്ചവരായിരുന്നു അദ്ദേഹം. SYS ബുക്സ് പ്രസിദ്ധീകരിച്ച യുഗപ്രഭാവനായ ഇമാം ഷാഫിഈ റഹ്മഹുള്ള എന്ന പുസ്തകത്തിൽ നിന്ന്. ചുരുക്കത്തിൽ, ഷാഫിഈ മദ്ഹബിലെ പിൽക്കാല പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ആധികാരിക വാക്ക് ഇമാം നവവി റഹ്മഹുള്ളയുടേതാണ് എന്നതിലും, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഷാഫിഈ മദ്ഹബിലെ ആധികാരിക രേഖകളാണ് എന്നതിലും ആർക്കും തർക്കമില്ല. 45-ാമത്തെ വയസ്സിൽ അദ്ദേഹം രോഗബാധിതനാവുകയും അതേ വർഷം റജബ് മാസത്തിൽ 24-ന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. കടുത്ത ദുഃഖത്തോടും ഞെട്ടലോടും കൂടിയാണ് മുസ്ലിം ലോകം അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേട്ടത്. പക്ഷേ ആ മഹാനുഭാവൻ വൈജ്ഞാനികമായ നിരവധി ഗ്രന്ഥങ്ങളിലൂടെ ഇന്നും നമ്മുടെയെല്ലാം മനസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തെയും നമ്മെയും അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. സ്നേഹപൂർവം, ഷഹീദ് മുഹ്സിൻ.